സംസ്ഥാനത്ത് ജൂൺ പത്ത് മുതൽ ട്രോളിംഗ് നിരോധനം അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നിരോധനം ജൂലൈ മുപ്പത്തിയൊന്നിന് അവസാനിക്കും ജൂൺ ഒൻപതിന് അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം സംസ്ഥാനത്ത് ആരംഭിക്കുക യന്ത്രവൽക്കൃത ബോട്ടുകളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനാണ് നിരോധനം സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിന് പോകുന്ന ആറായിരത്തിലധികം ബോട്ടുകൾ അൻപത്തിരണ്ട് ദിവസത്തേക്ക് നിശ്ചലമാകും ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത തൊഴിലാളികൾക്കും അവരെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും സർക്കാർ സൗജന്യ റേഷൻ നൽകും എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ഫിഷറീസ് വകുപ്പ് സജ്ജമാക്കി കഴിഞ്ഞു ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിനു മുൻപ് അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകുന്നത് നിരീക്ഷിക്കുന്നതിനായി തീരദേശ ജില്ലകളിലെ ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി ട്രോളിംഗ് നിരോധനം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ഇതര സംസ്ഥാന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും പിഴയിടാക്കുകയും ചെയ്യുമെന്ന് ഫിഷറീസ് വകുപ്പ് വ്യക്തമാക്കി നിരോധനമില്ലാത്ത പരമ്പരാഗത വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളുടെ വിവരങ്ങൾ വെക്കും ഇവർക്ക് നീണ്ടകര തുറമുഖത്തിൽ പ്രവേശിച്ച് മത്സ്യം വിൽക്കാനുള്ള അനുമതിയും സർക്കാർ നൽകിയിട്ടുണ്ട് ജൂൺ ഒൻപതിന് കൂടി എല്ലാ ബോട്ടുകളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്ന് ബോട്ട് ഉടമകളെ അറിയിച്ചിട്ടുണ്ട് കടലിലെ മത്സ്യങ്ങളുടെ പ്രചനനകാലം കണക്കിലെടുത്താണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് അതേസമയം ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നതിനു മുൻപ് ആവശ്യമായ പഠനം നടത്തണമെന്ന് ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരള തീരത്ത് മാത്രമാണ് ട്രോളിംഗ് നിരോധനം ഉള്ളതെന്നും ഈ സമയത്ത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറം വിദേശ ട്രോളറുകൾ മത്സ്യബന്ധനം നടത്തുന്നത് നിരോധിക്കണമെന്ന ആവശ്യം ശക്തിപ്പെട്ടിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം